ഈസ്റ്ററിന്റെ സന്തോഷവും സമാധാനവും നമ്മുടെ ഹൃദയങ്ങളിൽ തളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്നായിരിക്കുക. ഈസ്റ്ററിന് ശേഷമാണ് കടന്നു വരുന്നത് പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ്. ഈ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ നമുക്കറിയാം വിശുദ്ധ ബൈബിളിൽ സ്ത്രീഹന്മാര് ഈശോയുടെ അസാന്നിധ്യത്തിൽ പഴയ പണിയിലേക്ക് തിരിച്ചു പോയേക്കാം എന്ന് ചിന്തിച്ച് അവര് അവരുടെ വലയും മഞ്ചിയും ഒക്കെ എടുത്ത് വീണ്ടും പഴയ ജീവിത രീതിയിലേക്ക് കടന്നു പോകുമ്പോൾ തിബേറിയാസ് കടൽത്തീരത്ത് വെച്ച് അവർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് വറുത്ത മീൻ കൊടുത്തിട്ട് അല്ലെങ്കിൽ ചുട്ട മീൻ കൊടുത്തിട്ട് ഈശോ പറഞ്ഞു, ഭയപ്പെടേണ്ട മക്കളെ, ഞാൻ നിന്റെ നിങ്ങളുടെ കൂടെ ഉണ്ട്. സാന്നിധ്യത്താൽ നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിച്ചില്ലെങ്കിലും ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് കുഞ്ഞുമക്കളെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ഒരു പിതാവിൻ്റെ വാത്സല്യം നിറഞ്ഞ ഈശോയുടെ സാന്നിധ്യമോടെ കാണാൻ സാധിക്കും. പിന്നീടാണ് അവര് ഈശോ അവരുടെ കൂടെയുണ്ട് എന്നുള്ള ആ സാന്നിധ്യം അനുഭവിക്കാൻ പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ അവർ പ്രാർത്ഥനാ നിരതരായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിന് വേണ്ടി അവർ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന സഹിയൻശാലയിൽ ഈ അവസരത്തിൽ പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ ഒരു വ്യതിയാനം സംഭവിക്കുന്നതായിട്ട് വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കുക. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുക. പ്രിയമുള്ളവരെ, പാരക്ലേത്ത എന്നാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുക. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സഹായകൻ, പാരക്ലേത്ത സഹായകൻ, സഹായകനായ പരിശുദ്ധാത്മാവ്. ഈ സഹായകനായ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് വിശുദ്ധ യോഹന്നാൻ സ്ലീഹ തൻ്റെ ബൈബിളിൽ ഉടനീളം എഴുതി വച്ചിരിക്കുക. വിശുദ്ധ യോഹന്നാൻ സ്ലീഹ പറയുന്ന ഒരു മൂന്ന് കാര്യമുണ്ട്. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നമ്മെ ആദ്യം ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ, പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമ്മെ ഒന്നാമതായിട്ട് അവൻ പഠിപ്പിക്കും. പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമ്മളെ പഠിപ്പിക്കുക? ദൈവവചനമാണ് നമ്മളെ പഠിപ്പിക്കുക. ദൈവത്തിൻ്റെ വചനം സത്യമാണ്, അത് സജീവമാണ്, ഊർജ്ജസ്വലമാണ്. ഈ വചനത്തെക്കുറിച്ചുള്ള യഥാർത്ഥത്തിലുള്ള ഒരു ഗ്രാഹ്യം നമുക്ക് ഈ പരിശുദ്ധാത്മാവ് നൽകും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മെ സാക്ഷ്യം വഹിക്കാൻ ശക്തിപ്പെടുത്തുന്നു. സാക്ഷ്യം വഹിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്ന അവസരത്തിൽ പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട്. ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ഈ സാക്ഷ്യം വഹിക്കലൊക്കെ വളരെയധികം പ്രയാസമേറിയ ഒരു കാര്യമായിട്ടാണ് നമുക്ക് പലപ്പോഴും തോന്നാറുള്ളത്. പ്രിയമുള്ളവരെ, ഈ സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. യഥാർത്ഥത്തിൽ വിശ്വാസ ജീവിതത്തിൽ യഥാർത്ഥമായ സാക്ഷ്യം വഹിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നിന്ന് നമ്മെ സഹായിക്കുന്ന വ്യക്തിയാണെന്ന് വിശുദ്ധ യോഹന്നാൻ സ്ലീഹ പറഞ്ഞു വയ്ക്കുന്നു. മൂന്നാമത്തെ കാര്യം ഇതാണ്, നമ്മെ ബോധ്യപ്പെടുത്തും. ഈ പരിശുദ്ധാത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുന്ന കാര്യം ഇതാണ്, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മെ ബോധ്യപ്പെടുത്തും. പാപം എന്താണെന്ന് തിരിച്ചറിയാൻ, ചെറിയ ചെറിയ തെറ്റുകൾ പോലും നമ്മൾ ചെയ്യുമ്പോൾ അത് ബോധപൂർവം അത് പാപമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് ഈ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും, ഈ സഹായകൻ നമ്മളെ നയിക്കും എന്ന് വിശുദ്ധ യോഹന്നാൻ സ്ലീഹ പറഞ്ഞു വയ്ക്കുകയാണ്. നീതിയെക്കുറിച്ച്, നീതി എന്താണ്? നമ്മുടെ ജീവിതത്തിൽ അനുദിനം മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട ഒരു നീതിയും കരുണയും ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു സാഹചര്യം എന്താണെന്ന് തിരിച്ചറിയാൻ ഈ പരിശുദ്ധാത്മാവ് നമ്മളുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ന്യായവിധിയെക്കുറിച്ച്, അതായത് നമ്മൾ ഓരോ ദിവസവും ചെയ്ത് കൂട്ടുന്ന പ്രവൃത്തികളെ തിരിച്ചറിയാൻ, യഥാർത്ഥത്തിലുള്ള പ്രവൃത്തി എന്താണ്, യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ സഹോദരന് കൊടുക്കേണ്ട ഒരു അവകാശവും ആ സഹോദരനായിട്ട് നമ്മൾ കൊടുക്കേണ്ട സമയവും ഒക്കെ യഥാർത്ഥത്തിൽ ഈ ന്യായവിധിയുടെ സമയത്ത് നമുക്ക് വേണ്ടി നമുക്കെതിരെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതല്ല, ന്യായവിധിയിൽ നമുക്ക് യഥാർത്ഥത്തിൽ ഈശോയുടെ അടുത്ത് നിൽക്കേണ്ട ചങ്കൂറ്റത്തോടെ നിൽക്കാൻ സാധിക്കണമെങ്കിൽ അത് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണം. അപ്പൊ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മെ ബോധ്യപ്പെടുത്തുന്നവനാണ് പരിശുദ്ധാത്മാവ്. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ചിന്തയിലേക്ക് നമുക്കൊന്ന് കൊണ്ടുവരാം. ഈ ദിവസങ്ങളിൽ ഈ മൂന്ന്, ഇന്നത്തെ ദിവസം പ്രത്യേകമായിട്ട്, ഇന്നത്തെ ദിവസം ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പ്രത്യേകമായിട്ടൊന്ന് ചിന്തിക്കാം. സഹായകനായ പരിശുദ്ധാത്മാവ്,
പാരക്ലൈത്ത, അവൻ സഹായകനാണ്, നമ്മുടെ കൂടെ വസിക്കുന്നവനാണ്, അവൻ പഠിപ്പിക്കുന്നവനാണ്, സാക്ഷ്യം വഹിക്കാൻ ശക്തിപ്പെടുത്തുന്നവനാണ്, ബോധ്യങ്ങൾ നൽകുന്നവനാണ്. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധാത്മാവിനെ നമുക്കൊന്ന് സ്നേഹിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നടന്ന്, പരിശുദ്ധാത്മാവിൻ്റെ നിമന്ത്രണങ്ങൾ ഉൾക്കൊണ്ട് ഇന്നീ ദിവസം പരിശുദ്ധാത്മാവെ എന്നെ എന്നിൽ വന്നു നിറയണമേ എന്ന പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ.